ഹലോ ഡി എസ്, എൻ്റെ ചെറുപ്പത്താറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നരിപ്പറമ്പ്, നരിപ്പറമ്പാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇന്ന് അതിൻ്റെ തുടർഭാഗം ആയിട്ടാണ് ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പം നരിപ്പറമ്പ് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് തുടങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ജിയോഗ്രിഡ് ബ്ലോക്ക് വാളിൻ്റെ വർക്കുകൾ ഏകദേശം ഫിനിഷായിട്ടുണ്ട്. അതുപോലെ മെയിൻ റോഡിൻ്റെ വർക്കിൽ കാര്യമായ പുരോഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിലെ സർവീസ് റോഡിൻ്റെ വർക്ക് വളരെ മുന്നേ കഴിഞ്ഞതാണ്. ഇവിടെ എല്ലാം ഫിനിഷാണ്, അതായത് ഡ്രൈനേജ് എല്ലാം സെറ്റായിട്ടാണ് ഈ ഭാഗങ്ങളിലുള്ളത്. അപ്പോൾ ഇവിടെ കണ്ടില്ല, നമ്മുടെ മെയിൻ റോഡിൻ്റെ വർക്ക് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനി ടാറിങ് അതുപോലെ ബ്ലോക്കിൻ്റെ കുറച്ച് വർക്കുകളും കൂടി മാത്രമാണ് പെൻഡിങ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നരിപ്പറമ്പ് അണ്ടർപാസിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് റോഡ് ഉയർന്ന് വന്ന് ഇവിടെ നേരെ ലെവലിലെത്തിയതിന് ശേഷം ഇവിടുന്ന് വീണ്ടും ഉയരുകയാണ്. ജിയോഗ്രിഡ് ബ്ലോക്ക് വാളെല്ലാം പൊന്തി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു അണ്ടർപാസ് ഉണ്ട്. ഈ അണ്ടർപാസിലേക്കാണ് നമ്മുടെ ഈ ബ്ലോക്ക് വാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നരിപ്പറമ്പ് അണ്ടർപാസിൽ നിന്ന് വേറെ അടുത്ത അണ്ടർപാസിലേക്കാണ് ആ റോഡ് നേരെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം ഉണ്ടല്ലേ വർക്കുകൾ, അതായത് മെയിൻ റോഡിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടൊക്കെ റോഡ് പൊങ്ങാനുണ്ട്, കാരണം അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇതിലേക്ക് വരാനുള്ളതാണ്. ഈ ഭാഗത്തുള്ള ജിയോഗ്രിഡിൻ്റെ വർക്കുകൾ ഏകദേശം ഫിനിഷായിട്ടുണ്ട്. ബ്ലോക്ക് വാൾ ഉണ്ടല്ലേ ഈ ഭാഗത്തേക്ക് താഴ്ന്നു വരുന്നു. അപ്പോൾ ഇവിടെ വയലുകളുടെ നടുവിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. സംഭവം വളരെ മനോഹരമായൊരു വ്യൂ ആണത്. അപ്പോൾ അണ്ടർപാസിൽ നിന്ന് വന്ന റോഡ് മെയിൻ റോഡ് ഇവിടെ എത്തുമ്പോഴേക്കും ഗ്രൗണ്ട് ലെവലിലാണ് പോകുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് സർവീസ് റോഡ് നേരെ ഡൈവേർട്ട് ചെയ്യുന്നത് ഉണ്ടല്ലേ മെയിൻ റോഡിലേക്കാണ്, അതായത് പുതിയ ഹൈവേൻ്റെ വർക്ക്, മെയിൻ റോഡിൻ്റെ വർക്കാണ് ഇവിടെ കഴിഞ്ഞുള്ളത്. ഇനി ഈ ഭാഗങ്ങളിൽ സർവീസ് റോഡാണ് പെൻഡിംഗ് ഉള്ളത്. അതിൻ്റെ ഡ്രൈനേജ് വർക്കുകളെല്ലാം ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിലവിലെ ഗതാഗതം എന്ന് പറയുന്നത് ഇരുവശങ്ങളിലേക്കും ഈ മെയിൻ റോഡിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്കാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ മെയിൻ റോഡ് അപ്പുറം സൈഡിൽ, രണ്ട് സൈഡിലെ മെയിൻ റോഡിൻ്റെ വർക്കുകൾ ഫിനിഷായിട്ടുണ്ട്. അപ്പുറം സൈഡ് നമ്മൾ തിരിച്ച് വരുമ്പോഴുള്ള യാത്രയിൽ കാണിക്കുന്നതാണ്, നമ്മൾ ഓൾറെഡി മറ്റ് രണ്ട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെട്ടിച്ചിറയിൽ നിന്ന് തുടങ്ങി ഏകദേശം പൊന്നാനി കവർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശവുമായിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ വെട്ടിച്ചിറ മുതൽ നരിപ്പറമ്പ് വരെ മൂന്ന് വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഡീറ്റെയിൽഡ് എല്ലാം പറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇവിടെ ഈ സ്ഥലങ്ങളെപ്പറ്റി എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലങ്ങൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യാത്തത്. അപ്പോൾ ഈ ഭാഗങ്ങളിലുള്ളവർ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ ഇവിടെ മുതൽ ഉണ്ടല്ലേ റോഡ് മെയിൻ റോഡ്, സോറി, നമ്മുടെ നിലവിലുള്ള ഹൈവേ, അതിലൂടെയാണ് ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുവശത്തേക്കും. അപ്പോൾ ഈ ഭാഗങ്ങളിൽ റോഡ് ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് വരെ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാരണം മുന്നിലൊരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിലേക്കാണ് ഈ റോഡ് ഉയർത്തപ്പെട്ട് കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഈ അണ്ടർപാസിൻ്റെ വർക്കുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈ അണ്ടർപാസിലേക്കാണ് നമ്മൾ പറഞ്ഞത് റോഡ് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അണ്ടർപാസിൻ്റെ വർക്കെല്ലാം വളരെ മുന്നേ കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് വീണ്ടും നമ്മുടെ പഴയ ഹൈവേ, അതായത് നിലവിലുള്ള ഹൈവേയിലൂടെയാണ് യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം റോഡ് ഹൈറ്റാണ് വരുന്നത് കേട്ടോ, രണ്ട് സൈഡും ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിൽ സർവീസ് റോഡ് വളരെ താഴ്ന്നിട്ടാണ് വരുന്നത്, പക്ഷേ റോഡ് അത്യാവശ്യം ഹൈറ്റിലായിരിക്കും ഉയർന്നു വരുന്നത്.
ഇവിടെ എല്ലാം സർവീസ് റോഡിൻ്റെ ഈ സൈഡ് സർവീസ് റോഡിൻ്റെ കോൺക്രീറ്റ് സോറി ടാറിങ് കഴിഞ്ഞുണ്ട്. അതുപോലെ കുറഞ്ഞ ഭാഗമാണ് ടാറിങ് കഴിഞ്ഞുള്ളത്. ഇങ്ങോട്ട് വരും മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും അതുപോലെ മെയിൻ റോഡിൻ്റെ വർക്ക്, രണ്ട് സൈഡും റോഡിൻ്റെ വർക്ക് ഫിനിഷായിട്ടുണ്ട് അല്ലേ. ഒരുപാട് വളരെയധികം കിലോമീറ്ററുകളോളം ഇവിടെ റോഡ് മെയിൻ റോഡിൻ്റെ വർക്ക് ഫിനിഷായതാണ്. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ മാത്രമാണ് പെൻഡിംഗ് ഉള്ളത്. നിലവിലുള്ള ഗതാഗതം നടക്കുന്നത് ഈ റോഡിലൂടെ, നമ്മൾ മുന്നേ സൂചിപ്പിച്ച അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇരുവശങ്ങളിലേക്കും ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മെയിൻ റോഡിലൂടെയാണ്. വളരെയധികം കിലോമീറ്ററുകളോളം മെയിൻ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു. ഈ ഭാഗങ്ങളിലെല്ലാം ഡ്രൈനേജ് അതുപോലെ സർവീസ് റോഡിൻ്റെ വർക്കുകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അണ്ടർപാസ് അതുപോലെ ഓവർപാസ് ഉള്ള ഏരിയകളിൽ സർവീസ് റോഡാണ് ആദ്യം വർക്ക് മുൻതൂക്കം കൊടുക്കുന്നത്. അത് ക്ലിയർ ചെയ്യപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം അല്ലാത്ത ഭാഗങ്ങളിൽ മെയിൻ റോഡ് വർക്കുകൾ പെട്ടെന്ന് തീർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് സർവീസ് റോഡിലേക്ക് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അതിവിടെയുള്ള വർക്കുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ബഡിയസ് ഇന്ത്യയിലെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി മുതൽ മഹാരാഷ്ട്രയിലെ പൻവേൽ വരെ നീണ്ടുകിടക്കുന്ന പാതയാണ് നമ്മുടെ NH66. കൊങ്കൺ കടലോരത്തുകൂടി പോകുന്ന ഈ പാത കന്യാകുമാരി, നാഗർകോവിൽ, പത്മനാഭപുരം, വിളവങ്കോട്, പാറശാലയിൽ വെച്ചിട്ടാണ് കേരളത്തിൽ കടക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്തുകൂടി പോകുന്ന ഈ പാത മഞ്ചേശ്വരം വഴി കർണാടകയിലേക്കാണ് പിന്നെ കടക്കുന്നത്. അവിടെ നിന്ന് മംഗലാപുരം, ഉടുപ്പി, മർഗാവ്, ശംഖമേശ്വർ വഴിയാണിത് മുംബൈയിലുള്ള പൻവേൽ വരെ എത്തുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 1622 കിലോമീറ്ററാണ്, അതായത് 108 മൈൽ. അപ്പോൾ ഇതിൽ 669 കിലോമീറ്റർ അതായത് 419 മൈൽ കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിലാണ് ഏറ്റവും നീളം കൂടിയ, സ്റ്റേറ്റ് വൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലാണ് ഏറ്റവും നീളം കൂടുതൽ. പിന്നെ ദൈർഘ്യം കൂടിയത് മഹാരാഷ്ട്രയിലാണ്, 482 കിലോമീറ്റർ അഥവാ 300 മൈൽ. പിന്നെ കർണാടക 289, ഗോവ 139, തമിഴ്നാട് 56 കിലോമീറ്റർ. അങ്ങനെ പോകുന്ന നമ്മുടെ ഈ റോഡ് നമ്മൾ ഏകദേശം പൊന്നാണിക്കടുത്തെത്താറായി. അപ്പോൾ ഈ ഡീറ്റെയിൽ നമ്മൾ ഓൾറെഡി പല വീഡിയോകളിലും പറഞ്ഞതാണ്. അപ്പോൾ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഡിയേഴ്സ്, ഇവിടെ വർക്കുകളുടെ പൊടിപ്പൂരം തന്നെ പറയാം. അപ്പോൾ വർക്കുകൾ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിയർ ക്യാപ്പ് സെറ്റിങ്സ് കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ പിയറിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിലേക്കുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയിൽ ഇവിടെ പിയർ ക്യാപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ പിയർ ക്യാപ്പ് സെറ്റ് ചെയ്യാനുള്ള പേയേഴ്സ് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ദാ പിയർ പൊങ്ങിയിട്ടുണ്ട്. വൺ സൈഡ് പിയർ ലെവലാണ്, ഒരു സൈഡ് വർക്ക് പെൻഡിങ് ഉണ്ട്. ഇവിടെ അതുപോലെ ഒരു സൈഡ് പിയർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റാഫ്റ്റ് കഴിഞ്ഞു, അതുപോലെ മുകളിലേക്കുള്ള പിയർ കമ്പികളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി കോൺക്രീറ്റ് പെൻഡിങ് ഉണ്ട്. ഇവിടെ റാഫ്റ്റ് കഴിഞ്ഞുള്ളൂ. അപ്പോൾ വർക്കുകൾ ഉണ്ടല്ലേ, ഇവിടെയാണ് പാലം അവസാനിക്കുന്നത്. ലാസ്റ്റ് പിയറാണ് ആ കാണുന്നത്. അപ്പോൾ ഇവിടേക്ക് ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം വർക്കുകൾ അതിഗംഭീരമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഫ്ലൈ ഓവറാണ് വരുന്നത്. ഈ ഇത് പോകുന്നത് ജിയോഗ്രിഡ് ബ്ലോക്ക് വാൾ പോകുന്ന നമ്മുടെ ഈ ഫ്ലൈ ഓവറിലേക്കാണ്. അപ്പോൾ നമ്മൾ പൊന്നാണി ഭാഗത്താണ് എത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഉണ്ടല്ലേ ഫ്ലൈ ഓവർ ഒന്ന് നേരെ വന്ന് ഇവിടെ എത്തുമ്പോഴേക്ക് റോഡ് ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തപ്പെട്ടു. അപ്പോൾ ഇവിടെ എല്ലാം മെയിൻ റോഡിൻ്റെ വർക്ക് ഈ ഭാഗങ്ങളിൽ കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മുന്നോട്ട് മെയിൻ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിലെ സർവീസ് റോഡ് വളരെ മുന്നേ വർക്ക് കഴിഞ്ഞാണ്. ഈ സർവീസ് റോഡ് പക്ക ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഡ്രെയിൻ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ടോടെ ഇപ്പോൾ ഏകദേശം ഇതുവരെയാണ് മെയിൻ റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടം മുതൽ മെയിൻ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. മഴ പെയ്തതുകൊണ്ട് ആകെ ചളിയാണ്. എന്നിരുന്നാലും വർക്കിനൊരു തടസ്സമില്ലാതെ വർക്ക് അനായാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ
വീഡിയോ ഒത്തിരി ലെങ്തായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇവിടെയുള്ള വർക്കുകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അടിപൊളിയായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ യു ടേൺ അടിച്ചിട്ട് ഇന്നത്തെ ഈ ഷൂട്ടിംഗ് ഇവിടെ നിർത്തുകയാണ്. ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, സുഖമായിരിക്കട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഗൈസ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.